മണിപ്പൂർ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് മുക്കം ഇടവകയിലെ വിശ്വാസികളുടെ നേതൃത്വത്തിൽ മുക്കത്ത് പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. എസ് കെ പാർക്കിൽ നടന്ന പൊതുയോഗം മുക്കം പള്ളി വികാരി ഫാദർ ജോൺ ഒറവുംകര ഉദ്ഘാടനം ചെയ്തു. മണിപ്പൂരിൽ സ്ത്രീകൾക്കും ക്രൈസ്തവ സമൂഹത്തിനുമെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചും ദുരിതമനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുമാണ് മുക്കം സേക്രട്ട് ഹാർട്ട് ഇടവകയിലെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ മുക്കം ടൗണിലേക്ക് പ്രതിഷേധ റാലി നടത്തിയത്. നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത റാലി സേക്രട്ട് ഹാർട്ട് പള്ളി പരിസരത്ത് നിന്ന് ആരംഭിച്ച് മുക്കം എസ് കെ പാർക്കിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം മുക്കം പള്ളി വികാരി ഫാദർ ജോൺ ഒറവുംകര ഉദ്ഘാടനം ചെയ്തു. എ കെ സി സി രൂപത പ്രസിഡന്റ് ചാക്കോ കാളംപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. കലാപം ആസൂത്രിതമാണെന്നും ഹിന്ദുത്വ തീവ്രവാദികൾ ഇടപെട്ടതിന്റെ ഫലമാണ് വെറും 36 മണിക്കൂറിനുള്ളിൽ കലാപം ആളിപ്പടരാൻ ഇടയാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. കലാപം പടർത്താൻ ശ്രമം നടന്നപ്പോൾ സംസ്ഥാന സർക്കാർ അക്രമികൾക്ക് പിന്തുണ നൽകി. കേന്ദ്ര സർക്കാരിന്റെ മൗനവും അക്രമികൾക്ക് തുണയായി. മണിപ്പൂരിലേത് ഹിന്ദു ക്രിസ്ത്യൻ കലാപമല്ല, മറിച്ച് ഹിന്ദുത്വ തീവ്രവാദികൾ ഉണ്ടാക്കിയതാണെന്നും എന്നാൽ കേരളത്തിൽ ഇത് മുതലെടുക്കാൻ ചില രാഷ്ട്രീയ പാർട്ടികൾ ശ്രമം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കലാപം അടിച്ചമർത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കാത്തത് സംശയാസ്പദമാണെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ കാണുന്നത് കേരളത്തിൽ ഒരു ഹിന്ദു ക്രിസ്ത്യൻ വർഗീയതയായി വർഗീയ കലാപമായി സ്ഥിരീകരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വന്നു. വാസ്തവത്തിൽ അത് ഹിന്ദു ക്രിസ്ത്യൻ വർഗീയതയല്ല, മറിച്ച് അതിന്റെ പിന്നാമ്പുറങ്ങൾ നിൽക്കുന്ന ചില ഹിന്ദുത്വ തീവ്രവാദികൾ അതിൽ ഇടപെട്ടതിന്റെ പേരിൽ ഉണ്ടായ ഒരു ലഹളയാണ്. നമുക്കെല്ലാം അറിയാം, ഹിന്ദു ക്രിസ്ത്യൻ വർഗീയതയായി ചിത്രീകരിച്ചുകൊണ്ട് ഇവിടെ വരെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമം പല ഭാഗത്തുനിന്നും ഉണ്ടായി കേരളത്തിലടക്കം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ അത് ഹിന്ദു ക്രിസ്ത്യൻ വർഗീയതയല്ലാന്ന് തിരിച്ചറിയുവാൻ അധികം നാൾ വേണ്ടി വന്നില്ല. പിന്നീട് നമുക്കറിയാം കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങൾ സഹിഷ്ണുതയുള്ള സഹോദരങ്ങളാണ്. സ്വാഭാവികമായിട്ടും ആ കേന്ദ്രത്തിന്റെ മൗനവും സംസ്ഥാന ഗവൺമെന്റിന്റെ കണ്ണടയ്ക്കലും ഈ പ്രശ്നത്തെ വഷളാക്കി രണ്ടു മാസമായിട്ട് ആ പ്രശ്നം തീ കത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക്, ആ നാട് മുഴുവൻ നശിക്കുന്ന ഒരവസ്ഥയിലേക്ക്, ഗ്രാമങ്ങൾ മുഴുവൻ അന്യുന്ന ഒരവസ്ഥയിലേക്ക് മാറി. പാരിഷ് സെക്രട്ടറി ആന്റണി ആരനോലിക്കൽ, ജേക്കബ് ജോൺ കല്ലടാൽ, ഡെലീഷ് കൂട്ടിയാനിക്കൽ, ബെർണാഡ് പൊക്കലെപ്പറമ്പിൽ, ബിജുമോൻ ജോസഫ് കുട്ടുങ്ങൽ, തങ്കച്ചൻ അനുഗ്രഹ തുടങ്ങിയവർ സംബന്ധിച്ചു. വർഗീസ് പാലക്കിൽ, കൂര്യൻകോട്ടയിൽ പള്ളോട്ടി ഡോൺ ബോസ്കോ വൈദികർ, MSH, MSCC, CMC സിസ്റ്റേഴ്സ്, വിവിധ സംഘടനാ ഭാരവാഹികർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം.